പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. സുമേഷ് പഴഞ്ഞികാരനാണ്. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം ബഹുമാനം ആദരവ് എന്നതിനെ പറ്റിയിട്ടാണ്. ഈ ബഹുമാനവും ആദരവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നം ആവശ്യമാണ്. ബഹുമാനവും ആദരവും ഒരിക്കലും കാശ് കൊടുത്താൽ കിട്ടില്ല എന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് ആദരവും ബഹുമാനം കാണിക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും നിഷ്കളങ്കന്മാരാണോ? ഈ നിഷ്കളങ്കരെ എല്ലാവരും ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളിയിലച്ഛൻ, പിന്നെ അതുപോലെ തന്നെ ഉസ്താദ്, സ്വാമിമാർ, ഇവരൊക്കെ നിഷ്കളങ്കന്മാരാണോ? ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ആ ചോദ്യത്തിലെ കഴമ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം, കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ വാർത്തകളിൽ ഒരുപാട് ഇടം പിടിക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരും തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയണതിൻ്റെ അർത്ഥം അത് ഓരോ കാശ് സംബന്ധമായിട്ട് അവർ ഓരോ കർമ്മത്തിന് നിയോഗിക്കണ, കാരണം അവരെ നമ്മൾ ഒരു ഒരു പ്രത്യേക ഒരു സ്ഥാനത്തിരുത്തിക്കൊണ്ട് നമ്മൾ അവരെ ബഹുമാനിക്കണമെന്ന് മാത്രം. അതിൻ്റെ അർത്ഥം അവർ നിഷ്കളങ്കരാണ്, എല്ലാം തികഞ്ഞവരെന്നല്ല. ഞാൻ മനസ്സിലാക്കുന്ന നിഷ്കളങ്കത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയാം. അതായത് ഒരു മീനിങ് നമ്മളിപ്പോൾ ഒരു വർക്ക് സ്ഥലത്ത് പോയി, ഒരു പണിസ്ഥലത്ത് പോയിട്ട് ഇപ്പോൾ ഒരു കൂടുതലാവും പണി ചെയ്യുന്നുണ്ട്, കുറവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് അങ്ങനെയാണ് കേട്ടോ, അവ ഇങ്ങനെയാണ് കേട്ടോ, അതാ കളങ്കല്ലാണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പെർഫെക്റ്റായി. അതായത് അവൻ ഒരു കളങ്കവും ഇല്ലാണ്ട് നമ്മൾ കാര്യങ്ങൾ അവിടെ തുറന്ന് പറയണം. അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് നിങ്ങളോട് പറയണത്. നിങ്ങളെങ്ങനെ ഇതിനുള്ള നിങ്ങളേത് വികാരത്തിൽ ഇതെടുത്തു എന്ന് നിങ്ങളാണ് പറയേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു അയൽവാസി ആയാലും എന്തെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ ചായ കുടിക്കുമ്പോഴോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊരു നിഷ്കളങ്കര ഭാഗമായി. പക്ഷേ ഇതെല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമുക്ക് എങ്ങനെയാണ് സ്നേഹവും ബഹുമാനം പിടിച്ചു പറ്റുക എന്നുള്ള കാര്യം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു ഓഫീസ്, ഫോർ എക്സാമ്പിൾ അങ്ങനെ തന്നെ എടുക്കുക, നമ്മളിപ്പോൾ ഒരു ഓഫീസ് ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിളൊക്കെ ഉണ്ട്, എല്ലാവരും ഇങ്ങനെ ഒരു ഡാറ്റ അപ്ഡേറ്റിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ എന്തെങ്കിലും ചിലപ്പോൾ നിർഭാഗ്യവശാൽ എന്തെങ്കിലും വീട്ടിലെ ചില പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും കാരണം ഒക്കെ അവന് പറഞ്ഞ വർക്ക് പരിപൂർണമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാരണം മറ്റുള്ളവർ അതുപോലെ ആ വർക്ക് അവ അത്രയല്ലേ ചെയ്തുള്ളൂ, ഞാൻ ഇത്ര ചെയ്യുള്ളൂ എന്നുള്ള പകരം ഓ അവൻ അങ്ങനെയുള്ളൊരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും കൂടിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ വീട്ടിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, നമ്മുടെ അമ്മയ്ക്കും അച്ഛനും അല്ലെങ്കിൽ ആർക്കെങ്കിലും വയ്യാണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അടിച്ചു വരാനോ തുടച്ചു കൊടുക്കാനൊക്കെ ഒന്ന് ജസ്റ്റ് ഹെൽപ്പ് ചെയ്തുകൊണ്ടൊന്നും വരാനില്ല. അതുപോലെ തന്നെ നമ്മൾ ബാച്ചിലർ റൂമാണെന്ന് വിചാരിക്കുക, നമ്മളിപ്പോൾ ഒരാൾ എന്തെങ്കിലും ചെയ്തില്ല വെച്ചിട്ട് ആ അത് ചെയ്തില്ല ഞാനും ഇനി ചെയ്യില്ല എന്നുള്ള രീതി മാറ്റിയിട്ട് എന്തെങ്കിലും സാഹചര്യം ആവുക അടുത്ത പ്രാവശ്യം അവൻ ശരിയാക്കിക്കോളെന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് അവിടെ ആദരവും വിനയവും നമുക്ക് ബഹുമാനവും അവിടെ കിട്ടും. അങ്ങനെയാണ് കാശ് കൊടുക്കാണ്ട് ഈ സാധനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ വിലയിരുത്തലുകളാണ്, അവരുടെ വിലയിരുത്തലുകളാണ് നമ്മുടെ ബഹുമാനവും ആദരവും. ഞാൻ മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ശരിയാണ് തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, പിന്നെ പറയണം ഇതെല്ലാം നിങ്ങളുടെ ചിന്താഗതി ഇങ്ങനെ തുറന്നു പറയാം. കാരണം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഞാൻ പറയണമെന്നാണ്. നിങ്ങളുടെ സ്വന്തം പഴഞ്ഞിക്കാരൻ.